പ്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ കോവിഡ് വൈറസിനെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കേരളമാകട്ടെ കോവിഡിന് പിന്നാലെ നിപ ഭീതിയിലും. സംസ്ഥാനത്തു നിന്നും നിപ ഭീതി ഒഴിഞ്ഞു എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. നിപ ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കും നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആശ്വാസം തന്നെ. എങ്കിലും നിയന്ത്രണങ്ങൾ കർശനമായി തുടരുമെന്നും മന്ത്രി ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. ആദ്യത്തെ തവണ നിപ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചപ്പോൾ പിണറായി വിജയൻ സംസ്ഥാനത്ത് വൈറോളജി ലാബുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. ഏറെ ആവേശത്തോടെയായിരുന്നു അന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനെ സ്വീകരിച്ചത്. ടെസ്റ്റുകളും മറ്റും നടത്താനായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് ഇതിലൂടെ തടയാൻ കഴിയും. റിസൾട്ടുകളാകട്ടെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനും കഴിയും തുടങ്ങിയ വാചകമടിയും നടത്തി പിണറായി സർക്കാർ പിന്നെ അങ്ങ് മുങ്ങി. പിന്നീട് ഇപ്പോൾ നിപ വീണ്ടും സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ജനങ്ങൾ വൈറോളജി ലാബിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. പിണറായി സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് തിരുവനന്തപുരം തോന്നക്കലിൽ സർക്കാർ സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിയും പ്രവർത്തന സജ്ജമായിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാക്കാൻ ഇനിയും ഏറെ സമയമെടുക്കും. നിയമനം മുതൽ ലാബുകൾ ഒരുക്കുന്നത് വരെയും പ്രതീക്ഷിച്ച വേഗതയില്ലാതെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത് സമയമെടുത്ത് ചെയ്യേണ്ട പ്രവൃത്തികളാണെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തന സജ്ജമാകാൻ 2 വർഷം മതിയാകില്ലേ സർക്കാരിന്? അതിലും കൂടുതൽ വേണോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. എന്തിനും ഏതിനും ഇത്തരത്തിലുള്ള മുടന്തൻ ന്യായീകരണങ്ങൾ നൽകി നിങ്ങൾ നിങ്ങളുടെ വില തന്നെ കളയുകയാണ്. കള്ളം പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് ആലോചിക്കേണ്ടേ? ഇതൊക്കെ അറിയാവുന്നവരും ഈ കേരളത്തിലുണ്ടെന്ന്? കാരണം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വേഗത്തിൽ സജ്ജമാകണമെന്നാണ് ഒരു വിഭാഗം ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതേസമയം പദ്ധതി ഇഴയുന്നുവെന്ന ആക്ഷേപത്തെ തള്ളിക്കളയുകയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആശയത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വിദഗ്ധർ. BS4 നിലവാരമുള്ള പൂനെ ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മാതൃകയിലാണ് തോന്നക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ടും സംസ്ഥാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം പിന്നിടുമ്പോഴും ആവശ്യമായ നിയമനം പോലും നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തിനേറെ പറയുന്നു, തലപ്പത്ത് നാഥനില്ലാതായിട്ട് പോലും മാസങ്ങളായി. ഡോക്ടർ അഖിൽ ബാനർജി ആയിരുന്നു ഡയറക്ടർ, അദ്ദേഹം രാജിവെച്ചു. നിയുക്ത ഡയറക്ടർ ഇ ശ്രീകുമാർ അടുത്ത മാസമേ ചുമതലയേൽക്കൂ. ലാബുകളുടെ നിർമ്മാണ പ്രവർത്തനവും സമയബന്ധിതമായല്ല മുന്നോട്ട് പോകുന്നത്. കോവിഡ് തീർത്ത പ്രതിസന്ധിയും ഇതിന് കാരണമായിട്ടുണ്ട്. നിപയടക്കം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണ തോതിൽ സജ്ജമാക്കുന്നതിനായി സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ ആവശ്യം.